ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാകുമെന്ന് രാംദാസ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനായി അന്നേ കരുതി വെച്ച ഇടമാണ് ഈ പള്ളി, ഈ ശ്മശാനം. ഇവിടെ നമുക്കിടയിൽ രാംദാസ് സാർ ബലമായി തുറന്നു പിടിച്ച ആ പഴയ വാതിലില്ല. എനിക്ക് ചോറ് വിളമ്പിയ ആ കൈകളില്ല. ഔദാര്യത്തിന്റെ ആ ഊണുമേശയില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത് പ്രിയ കേൾക്കും, എനിക്കറിയാം. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ കഥാഗതി തന്നെ മാറ്റുന്ന കൂടിക്കാഴ്ച, അതിനായി തിരഞ്ഞെടുത്ത സ്ഥലവും മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ടതാണ്. ഇടിഞ്ഞുവീഴാറായ ഒരു പള്ളിക്ക് സമീപമുള്ള കല്ലറയിലിരുന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം പ്രിയദർശിനിയോട് കഥ പറയുന്നു. മോഹൻലാലിന്റെ അഭിനയത്തിനൊപ്പം മലയാളി ശ്രദ്ധിച്ചത് ആ സ്ഥലം കൂടിയാണ്. തേയിലത്തോട്ടത്തിന് നടുവിൽ ഇലകൊഴിഞ്ഞു നിൽക്കുന്ന മരത്തിന് സമീപം തകർന്നു വീഴാറായ പള്ളിയും കുറെ കല്ലറകളും. ഇടുക്കി ജില്ലയിൽ കുട്ടിക്കാനത്ത് നിന്നും മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഏലപ്പാറ പശുപ്പാറ റോഡിൽ ഏകദേശം 20 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഇത് സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. കട്ടപ്പനയ്ക്ക് സമീപം ഉപ്പുതുറ പഞ്ചായത്തിലെ ലോണ്ട്രി 2nd ഡിവിഷനിലാണ് ഡ്രാക്കുളപ്പള്ളി എന്ന് വിളിപ്പേരുള്ള സെന്റ് ആൻഡ്രൂസ് CSI പള്ളി. ഇവിടെ വെച്ചായിരുന്നു കഥയുടെ ട്വിസ്റ്റായ മനോഹരമായ കൂടിക്കാഴ്ച ചിത്രീകരിച്ചത്. ലൂസിഫറിന്റെ അണിയറ പ്രവർത്തകർ ചിത്രീകരണത്തിനായി പള്ളിക്കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊളിച്ച് കാലപ്പഴക്കം തോന്നിപ്പിക്കുന്ന രീതിയിൽ ആക്കിയതാണ് സ്ക്രീനിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ആശീർവാദ് സിനിമാസിന്റെ മേൽനോട്ടത്തിൽ 8 ലക്ഷം രൂപ മുടക്കി പള്ളിക്കെട്ടിടം നവീകരിച്ചു. മേൽക്കൂര നിർമ്മിച്ച കെട്ടിടം പൂർണ്ണമായി പെയിന്റ് ചെയ്തു. JM വിൽക്കി എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ പള്ളി സ്ഥാപിച്ചത്. CSI ഓർത്തഡോക്സ് മാർത്തോമ യാക്കോബായ സഭകളിലെ വൈദികർക്ക് കുർബാന അർപ്പിക്കാൻ കഴിയുന്ന യൂണിയൻ ചർച്ച് ആയി പിന്നീട് മാറി. ഓരോ സഭകൾക്കും മേഖലകളിൽ പ്രത്യേകം പള്ളികൾ നിർമ്മിക്കപ്പെട്ടതോടെ പിൽക്കാലത്ത് ഈ പള്ളി അവഗണിക്കപ്പെട്ടു. കാടുകയറി മൂടിയതോടെ ഡ്രാക്കുളപ്പള്ളി എന്ന പേരുമായി. സിനിമയിൽ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് വേദിയായ പള്ളി തേടി സഞ്ചാരികളുടെ വരവായി. ഇപ്പോൾ ഭൂരിഭാഗം സമയത്തും സഞ്ചാരികളുണ്ട്. നിലവിൽ മാസത്തിൽ 3 ആഴ്ച കുർബാന നടത്തുന്ന പള്ളി ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിലനിർത്താനാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം.